ഹായ് ഫ്രണ്ട്സ്, ദീപക് ലോക്കർ എടുക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഷിയോമി MI CC9 Pro എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ചിട്ടാണ്. ആ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 108 ക്യാമറ മെഗാപിക്സൽ ക്യാമറയിൽ വേൾഡിൽ തന്നെ ഫസ്റ്റ് ക്യാമറ ഫോണായിട്ടാണ് റെഡ്മി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നത്. ഇന്ത്യയിലേത് വരുമ്പോൾ ഷിയോമി MI Note 10 എന്ന പേരിലാണ് അത് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ ലോഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ സ്പെക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്ന ഇതാണ് നമ്മുടെ ഡിവൈസ് റെഡ്മി ഷിയോമി MI CC9 Pro. അതായത് ഇന്ത്യയിൽ അത് വരുന്നത് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്കിത് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഗ്ലോബലി അത് ഇന്നാണ് അതൊരു റിലീസായിട്ടുള്ളത്. അപ്പോൾ ചൈനയിൽ അത് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 16 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈസ് നോക്കുകയാണെങ്കിൽ 6.47 inches ആണ് ഡിസ്പ്ലേ വരുന്നത്. അതിൻ്റെ സ്ക്രീൻ ടു വോളിയം റേഷ്യോ വരുന്നത് 87.8%. റെസൊല്യൂഷൻ വരുന്നത് 1080x2340 pixel ആണ് വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ കോർണിംഗ് പോലെ ഒരു 5 പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ 600 nits max എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ കോഡും കൂടി അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തും അതിന് ബിൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് റെഡ്മിയുടെ നോട്ട് 10 എന്ന് പറയുന്ന മോഡലിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ ആണ്. ഈ സെയിം വേരിയൻ്റ് തന്നെയാണ് ചൈനയിലും അവൈലബിൾ ആവുന്നത്. രണ്ടും ഒരേ വേരിയൻ്റ് തന്നെയാണ്. പേരുകൾ അങ്ങോട്ടും മാറിയിട്ടാണ്. ഇപ്പോൾ പോക്കോ വന്നപ്പോഴും പേരൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. K20 വന്നപ്പോഴും പേര് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും പേര് മാറിയിട്ട് വരുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ഫീച്ചർ ഡിസ്പ്ലേ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി ആൻഡ് ഡിസൈൻ വെച്ച് നോക്കാം. വെയിറ്റ് ഇതിൻ്റെ വരുന്നത് 208 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. റെഡ്മി നോട്ട് 8 പ്രോയ്ക്ക് ഉണ്ടായിരുന്നത് 190 grams ആണ് വെയിറ്റ് വന്നിരുന്നെങ്കിൽ ഇതിന് കുറച്ചുകൂടി വെയിറ്റ് വരുന്നുണ്ട്. കാരണം പക്ഷേ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000 something ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഓൾറെഡി വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും കോർണി കോറില്ല 5 പ്രൊട്ടക്ഷനും അനുബിലെ ഫ്രെയിമാണ് വരുന്നത്. സിം വരുന്നത് ഡുവൽ സിമ്മാണ്, നാനോ സിം, ഹൈബ്രിഡ് സോൾട്ട് ആണ് വരുന്നത്. കളറ് നമുക്ക് കിട്ടുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക്, അഗൂര ഗ്രീന്, അതുപോലെ തന്നെ സ്നോ അഗൂര എന്ന് പറഞ്ഞ 3 കളറിലാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആവുന്നത്. ഇത് ഈ ഫോണിൻ്റെ പ്രത്യേക ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് പ്രൈമറി ക്യാമറ 108 MB അപ്പാർച്ചർ, 1.7 to 25 mm വൈഡ് ലെൻസും, അതുപോലെ തന്നെ 5 MB അപ് സ്ലൈഡ്, 8 MB അപ്പാർച്ചർ, 2.0 ടെലിഫോട്ടോഗ്രാഫി, അത് 5x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. നല്ല സൂം. ഇപ്പോൾ ഓപ്പോ റിനോ X2 20x സൂമിംഗ് ഒക്കെ ഇല്ല, അതുപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ 12 MB ഒരു ടെലിഫോട്ടോഗ്രാഫി ഒപ്റ്റിക്കൽ സൂം 2x വരുന്നുണ്ട്. പിന്നെ 20 MB അൾട്രാ വൈഡ്, പിന്നെ അതുപോലെ തന്നെ 2 MB ഡെഡിക്കേറ്റഡ് മൈക്രോ ലെൻസ്. ഫീച്ചേഴ്സ് വരുന്നത് കോഡ് LED, ഡുവൽ ഫ്ലാഷ്, അങ്ങനത്തെ കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDR മോഡ് ഉണ്ട്. പിന്നെ വീഡിയോ റെസൊല്യൂഷൻ ആണ് വരുന്നത് 2160 pixels. അതായത് 4K നമുക്ക് വീഡിയോ അപ്പാർച്ചറൊക്കെ വരുന്നത്, 30 അപ്പാർച്ചറും. പിന്നെ 1080 HD നമുക്ക് എടുക്കാം. പിന്നെ 720 അപ്പാർച്ചറിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ക്യാമറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 108 MP ക്യാമറയിൽ വേൾഡ് വൈഡ് ആദ്യമായിട്ടാണ് റെഡ്മി ആണ് ഇത്രയും ക്യാമറ മെഗാപിക്സൽ, 64 MP ഒക്കെ കഴിഞ്ഞ് അതിന് മുകളിൽ അതിക്കും മേലെ എന്ന് പറഞ്ഞ പോലെയാണ് 108 MP മെഗാപിക്സൽ ക്യാമറ. ഇനി എന്തൊക്കെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 108 MP വേൾഡ് വൈഡിൽ ആദ്യമായിട്ടാണ് റെഡ്മി ആണ് 108 MP ക്യാമറ നമുക്കിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ എന്നാണ് വരിക എന്നറിയത്തില്ല. ഇന്ത്യയിൽ വരുന്ന മോഡലിൻ്റെ പേരാണ് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ചൈനയിൽ ഇത് റെഡ്മി ഷിയോമി MI CC9 Pro എന്നാണ് ചൈനയിലുള്ള വേരിയൻ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്നിത് വരുന്നറിയില്ല. ഇതിൻ്റെ എക്സ്പെക്ട് റിലീസ് എന്ന് പറയുന്നത് ജനുവരി 2020 ആയിട്ടാണെന്നാണ് ഗൂഗിൾ പോലെയുള്ള മറ്റുള്ള കാര്യങ്ങളും ട്വിറ്ററിലൊക്കെ അവരുടെ പേജിലൊക്കെ പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിലൊന്നും നമുക്ക് ഇതിനെ ലഭിച്ചിട്ടില്ല. We'll be right back.
ഇനി നമുക്ക് ഈ ഡിവൈസിൽ എടുത്തുള്ള കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. റെഡ്മിയുടെ നോട്ട് 69 പ്രോ എന്ന് പറയുന്ന മോഡലിൽ എടുത്തിട്ടുള്ള കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെയാണ്. 108 MP മെഗാപിക്സൽ ക്യാമറയുടെ ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ നൈറ്റ് മോഡ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ഫോണിലും കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ക്യാമറയുടെ ഭാഗത്ത് റെഡ്മി പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ 108 MP ക്യാമറ വേൾഡ് വൈഡിലെ 1st No. 1 ക്യാമറ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഒരിക്കലും മോശമാക്കപ്പെടാൻ പറ്റില്ല. അത്രയും നല്ല ക്വാളിറ്റി. ഫോൺ വന്നതിന് ശേഷം ഫോട്ടോസ് നമുക്ക് കിട്ടിയതിന് ശേഷമൊക്കെ നമുക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ. പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊക്കെ ഫോട്ടോഷോട്ടുകളാണ്, ഓരോ ഫോട്ടോഷോട്ട് കമ്പനി അയച്ചെന്നുള്ള ഫോട്ടോഷോട്ടുകളാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ വരുന്ന സിംഗിൾ ക്യാമറയാണ്. 32 MP മെഗാപിക്സൽ അപ്പർച്ചർ 2.0 0.8 mm ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് റെസൊല്യൂഷൻ 1080x30 അപ്പർച്ചർ ആണ് വീഡിയോ റെസൊല്യൂഷൻ. HD ഫ്രണ്ട് ക്യാമറ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ആൻഡ്രോയിഡ് 9.0 പൈലാണ്. അതിൽ ക്യൂ അപ്ഡേറ്റ് വരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ MIUI 11 ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ റെഡ്മി നോട്ട് 7 പ്രോ ആണ്. ഈ മോഡൽ എനിക്ക് കഴിഞ്ഞ ദിവസം റെഡ്മിയുടെ MIUI 11 അപ്ഡേറ്റ് കിട്ടിയിരുന്നു. അതിനെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ചെയ്യാം. നല്ലൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾറെഡി നല്ലൊരു അപ്ഡേറ്റ് ആണ് MIUI 11 വെർഷൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്പ് സെറ്റ് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730 ആണ്. ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ മീഡിയ ടെക്കിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊസസ്സർ തന്നെ. സ്നാപ്ഡ്രാഗൻ്റെ അപ്പോൾ നല്ല പ്രൊസസ്സറുള്ള ഒരു പ്രൊസസ്സറാണ് 730G എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയർലെസ് വൈഫൈ മോഡ് വരുന്നുണ്ട്. പിന്നെ NFC ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് 5.0, അത്രയും ലോങ് ലെങ്ത് കിട്ടുന്നുണ്ട്. GPS സാധാരണ ഉള്ള എല്ലാ മോഡലിലും വരുന്നു. പിന്നെ NFC നമുക്ക് റെഡ്മി നോട്ട് 8 പ്രോയിൽ വന്നിരുന്നു, അല്ല സോറി, റെഡ്മി നോട്ട് 8T വന്നിരുന്ന പോലെ NFC മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് കുറച്ചുകൂടി ഉള്ള ഏരിയ കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ USB 2.0 C ടൈപ്പ് റിസീവർ ചാർജ് കണക്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് സാധാരണ കുറച്ചുകൂടി ഫീച്ചേർഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5260mAh ബാറ്ററി ബാക്കപ്പ് ആണ് വരുന്നത്. നോർമൽ മൊബൈൽ ബാറ്ററി ആണ് വരുന്നത്. ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണ്, 30 watts ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഒരു 58% ചാർജ് ആവാൻ 38 മിനിറ്റും, പിന്നെ അതുപോലെ തന്നെ 100% ആവാൻ 65 മിനിറ്റും ആണ് പറയുന്നത്. പിന്നെ USB പവർ ഡെലിവറി ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല ഫാസ്റ്റസ്റ്റ് ബാറ്ററി ചാർജിങ് ഓപ്ഷനൊക്കെയാണ് റെഡ്മി ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചാർജർ നമുക്ക് ബോക്സ് ലഭിക്കുന്നുമുണ്ട്, പിന്നെ സാധാരണ ഗതിയിൽ അത് ഉണ്ടാവാറില്ല. പിന്നെ ഇതിൻ്റെ മെമ്മറി സോൾട്ട് വരുന്നത് നമുക്ക് എക്സ്ട്രാ മെമ്മറി കാർഡ് കാര്യങ്ങളൊന്നും ഇല്ല, ഡെഡിക്കേറ്റഡ് സോൾട്ടാണ്. 2 SIM ഇടാനുള്ള ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ മെമ്മറി കാർഡ് ഒന്നും ഇടാൻ പറ്റില്ല. ഇന്ത്യൻ വേരിയൻറ്റിൽ നമുക്ക് 6GB 64GB റോമും 6GB 128, 8GB 256GB അങ്ങനെയുള്ള വേരിയൻറ്റും. ചൈനീസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB അതുപോലെ തന്നെ 8GB വേരിയൻറ്റാണ്. 6GB 128 വേരിയൻറ്റും അതുപോലെ തന്നെ 8GB 256GB വേരിയൻറ്റുമാണ് ചൈനീസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് 3 കളറിലാണ്, അയോറ ഗ്രീൻ, അതായത് നമ്മുടെ ഓപ്പോ F11 വന്നിരുന്ന പോലെ, പിന്നെ ഗ്രേസ് വൈറ്റ്, പിന്നെ അങ്ങനെ മിഡ് നൈറ്റ് ബ്ലാക്ക്, അങ്ങനെ 3 വേരിയൻറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ ടെക് അപ്ഡേറ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്.